അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഹിറ ഗുഹയിലൊക്കെ പോയി നമ്മുടെ ജബലിന്നൂർ എന്ന പർവ്വതമൊക്കെ കണ്ടു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശുദ്ധ ഖുർആനിൻ്റെ ആദ്യത്തെ അഞ്ച് വചനങ്ങൾ, സൂറത്ത് അലഖിലെ ആദ്യത്തെ അഞ്ച് വചനങ്ങൾ അവതരിപ്പിച്ചത് നമ്മൾ വായിച്ചു. ഇനി അതിൻ്റെ ആയത്തിൻ്റെ അർത്ഥങ്ങളിലേക്ക് നമ്മൾ കടന്നിരുന്നില്ല. കാരണം ആ വീഡിയോ ലെങ്തി ആവും എന്ന് തോന്നിയത് കൊണ്ടാണ് അർത്ഥം അതിൽ ഇൻക്ലൂഡ് ചെയ്യാതിരുന്നത്. ഇന്ന് നമുക്ക് അതിൻ്റെ അർത്ഥത്തിലേക്ക് കൂടെ ഒന്ന് കടക്കാം, എന്നിട്ട് നമ്മുടെ പാഠഭാഗം ഒന്ന് വായിക്കുകയും ചെയ്യാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പാഠഭാഗം വായിച്ചിട്ടുണ്ടായിരുന്നില്ല, ഞാൻ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് ചെയ്തിരുന്നത്. അപ്പം എല്ലാവരും ബോർഡിലേക്ക് നോക്കുക കേട്ടോ. അവസാനത്തെ വേദഗ്രന്ഥം എന്ന നമ്മുടെ ലെസൺ 6 ആണ് നമ്മൾ വിശദീകരിച്ചുകൊണ്ട് ഇരുന്നത്. അപ്പോൾ നോക്കുക, സൂറത്ത് അലഖിലെ അഞ്ച് വചനങ്ങൾ, ആദ്യത്തെ അഞ്ച് വചനങ്ങൾ ഹിറാഗുഹയിൽ വെച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കൊണ്ടുകൊടുത്ത ആ അഞ്ച് വചനങ്ങളാണ് നമ്മളിപ്പോൾ നോക്കുന്നത്, വായിക്കുന്നത്. ഇഖ്റാ, എന്താ ഇഖ്റാ എന്ന് പറഞ്ഞാൽ? നീ വായിക്കുക. ബിസ്മി റബ്ബിക, ബി ഇസ്മി എന്നാണ്. ഇസ്മ എന്ന് പറഞ്ഞാൽ എന്താ, പേര് അല്ലേ. ബി പറഞ്ഞാൽ കൊണ്ട്, ബിസ്മി നിന്റെ, ബിസ്മി എന്ന് പറഞ്ഞാൽ പേരുകൊണ്ട്, ആരുടെ പേരുകൊണ്ട്, റബ്ബിക നിന്റെ രക്ഷിതാവിൻ്റെ. അപ്പൊ നമുക്ക് പേരിനെ ഒന്നുകൂടി നന്നാക്കി നല്ല മലയാളത്തിൽ നാമം എന്ന് പറയാം അല്ലേ. ബിസ്മി റബ്ബിക, നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കുക. അല്ലദീ ഖലഖ, സൃഷ്ടിച്ചവനായ, നമ്മെ സൃഷ്ടിച്ചവനായ രക്ഷിതാവിൻ്റെ നാമത്തിൽ വായിക്കുക എന്നാണ് ആദ്യത്തെ വചനം. ഇത് കേട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വായിക്കാൻ അറിയില്ല അല്ലേ, അദ്ദേഹത്തിന് അതുകൊണ്ട് പേടിയായിട്ടുണ്ടാവും. അടുത്തത് എന്താണ്, ഖലഖ എന്ന് പറഞ്ഞാൽ എന്താ, സൃഷ്ടിച്ചു. ആരെ സൃഷ്ടിച്ചു? അൽ ഇൻസാന, മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു. അവൻ മനുഷ്യനെ, ആ രക്ഷിതാവ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു. എന്തിൽ നിന്ന്? മിൻ അലഖ, മിൻ അലഖ എന്ന് പറഞ്ഞാൽ എന്താ, ഭ്രൂണത്തിൽ നിന്ന്. അലഖ എന്നുള്ള പ്രയോഗം വളരെ കറക്റ്റാണ്. നമ്മൾ അട്ടയെ കണ്ടിട്ടില്ലേ, അട്ട നമ്മുടെ കാലിലൊക്കെ കടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ അള്ളി പിടിച്ച് നിൽക്കും. അപ്പോൾ ഈ അട്ട കാൽമേൽ കടിച്ച ഇങ്ങനെ അള്ളി പിടിച്ച് നിൽക്കില്ലേ, അതേപോലെയാണ് നമ്മൾ ഉമ്മയുടെ വയറ്റിൽ ഗർഭസ്ഥ ശിശുവായിരിക്കുന്ന സമയത്ത് ഉമ്മയുടെ വയറ്റിലെ ഗർഭാശയത്തിൻ്റെ ഭിത്തികളിൽ നമ്മളിങ്ങനെ അള്ളി പിടിച്ച് കിടക്കുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. അപ്പം നിങ്ങളൊരു കാര്യം ചിന്തിക്കണം, ഇത് എന്നാ അവതരിക്കുന്നതാ, 7-ാം നൂറ്റാണ്ടിലല്ലേ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എഴുത്തും വായനയും പോലും അറിയില്ല. ഇന്നത്തെ സ്കാനിങ് പോലെയുള്ള വല്ല സംവിധാനമൊന്നുണ്ടോ? എക്സ്റേ സ്കാനിങ് പോലെയുള്ള വല്ല സംവിധാനങ്ങളൊന്നുണ്ടോ? അതൊട്ടില്ലതാണ്. ഓപ്പറേഷൻ്റെ സംവിധാനം ഉണ്ടോ? അതുമില്ല. ആ കാലത്തിലാണ് അട്ടയുടെ രൂപത്തിൽ ഗർഭസ്ഥ ശിശു മാതാവിൻ്റെ വയറ്റിൽ ഗർഭാശയത്തിൻ്റെ ഭിത്തിയിൽ അള്ളി പിടിച്ചിരിക്കുന്ന ആ രൂപത്തെ വളരെ കൃത്യമായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അല്ലേ. അപ്പോൾ ഇത് ഉറപ്പാണ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തമായി കെട്ടിച്ചമച്ചതല്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശത്രുക്കൾ ആക്ഷേപിച്ചതുപോലെ അദ്ദേഹം സ്വന്തമായി കെട്ടിച്ചമച്ച് പറയുന്ന കാര്യങ്ങളല്ല ഇത്. കാരണം ഈ അലഖ എന്ന പ്രയോഗം നടത്താൻ അദ്ദേഹത്തിന് എങ്ങനെ കഴിയാം അല്ലേ? ആ കാലഘട്ടത്തിൽ ഈ സംവിധാനങ്ങളൊന്നുമില്ലാതെ പ്രവാചകൻ കഴിയോ? പിന്നെ ആരുടെ സഹായം വേണം? ഇതെല്ലാം അറിയുന്ന ഒരാളുടെ സഹായം വേണം. അന്നത്തെ കാലഘട്ടത്തിൽ ഒരാൾക്കും ഇതൊന്നും അറിയില്ല. പിന്നെ ആർക്കാ ഇതറിയാ? സൃഷ്ടിച്ചവനല്ലേ, നമ്മെ ഗർഭാശയത്തിനുള്ളിൽ നമ്മളുടെ സൃഷ്ടികർമ്മം നിർവഹിച്ചതാരാ? അല്ലാഹു സുബ്ഹാനഹു വതആലയാണ്. അപ്പോൾ അല്ലാഹുവിനാണ് ഇതിനെപ്പറ്റി അറിയാം. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പറഞ്ഞു കൊടുത്തതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത് പറയാൻ കഴിയുന്നത്. അപ്പോൾ ഇത് ഖുർആൻ അല്ലാഹുവിൻ്റെ ഗ്രന്ഥമാണ് എന്ന കാര്യത്തിൽ പിന്നെ സംശയിക്കണോ? വേണ്ട. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ നീ വായിക്കുക. ഭ്രൂണത്തിൽ നിന്ന് അവൻ മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു. അടുത്തെന്താ, നീ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ നീ വായിക്കുക. നീ വായിക്കുക, വറബ്ബുക നിന്റെ രക്ഷിതാവ്, അൽ അക്രം അത്യുദാരനത്ര, എല്ലാം ഫ്രീയായി നൽകുന്നവൻ, സൂര്യപ്രകാശവും പിന്നെ വായുവും വെള്ളവും എല്ലാം ഫ്രീയായി നൽകുന്ന
യുക്തിധാരനായ നിന്റെ രക്ഷിതാവ് അല്ലേ അങ്ങനെയുള്ള അല്ലാഹുവിന്റെ നാമത്തിൽ നീ വായിക്കുക അല്ലദി അല്ലമ ബി ഖലം പേന കൊണ്ട് പഠിപ്പിച്ചവൻ എന്താ പേന കൊണ്ട് പഠിപ്പിച്ചവൻ എന്ന് പറയാ നമുക്ക് എങ്ങനെ അറിവ് കിട്ടുന്നത് പുസ്തകം വായിച്ചിട്ട് അല്ലേ പുസ്തകം വായിക്കാൻ നമുക്ക് എങ്ങനെ പറ്റുന്നത് അത് ആരോ എഴുതി വെച്ചിട്ടല്ലേ അവർ എഴുതി വെക്കുന്നത് എന്തുകൊണ്ടാ പേന കൊണ്ടാണ് അപ്പോൾ വായനയ്ക്ക് നമ്മളുടെ അറിവ് വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ എല്ലാ കാലത്തിലും ഒരു പ്രധാന പങ്കുണ്ട് അല്ലേ ഏറ്റവും വലിയ പങ്കുണ്ട് അല്ലേ വായിച്ച് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ ഒരുപാട് ഉപകാരപ്പെടുന്ന കാര്യങ്ങളായിരിക്കും അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ കലം പേന കൊണ്ട് പഠിപ്പിച്ചവൻ എന്ന് പറയുന്നത് അടുത്ത നോക്കിയേ അല്ലമൽ ഇൻസാന മാലം യഅലം അല്ലമൽ ഇൻസാന മാലം യഅലം അതെ മനുഷ്യനെ അവൻ അറിയാത്തത് അല്ലാഹു പഠിപ്പിച്ചിരിക്കുന്നു അങ്ങനെയുള്ള അല്ലാഹുവിന്റെ നാമത്തിൽ നീ വായിക്കുക ഈ അഞ്ച് വരികളാണ് ഈ അഞ്ച് ആയത്തുകളാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വതാല ഹിറ ഗുഹയിൽ വെച്ച് ജിബ്രീൽ അലൈഹി സ്വലാം മുഖേന നൽകി ഇനി നമുക്ക് നമ്മുടെ പാഠത്തിലേക്ക് ഒന്ന് കടക്കാം അല്ലേ പാഠം എല്ലാവരും എടുത്തു വെക്കുക പേജ് നമ്പർ 29 ലെസൺ 6 നമുക്ക് ഈ പാഠം ഒന്ന് വായിച്ചു നോക്കാം അവസാനത്തെ വേദഗ്രന്ഥം നസീഫ് പതിവ് പോലെ നേരത്തെ എഴുന്നേറ്റു പ്രഭാത കൃത്യങ്ങൾ നിർവഹിച്ച ശേഷം വുളൂഹ് ചെയ്ത് ഉപ്പയുടെ കൂടെ പള്ളിയിലേക്ക് പോയി സുബഹി നമസ്കാരത്തിന് പള്ളിയിൽ നിറയെ ആളുകൾ ഉണ്ടാവാറുണ്ട് നമസ്കാര ശേഷം എല്ലാ ദിവസവും 10 മിനിറ്റ് ഉസ്താദിന്റെ ഖുർആൻ ക്ലാസ് ഉണ്ടാവും ഭംഗിയായി ഖുർആൻ പാരായണം ചെയ്തും അർത്ഥം വിവരിച്ചും വളരെ ഹൃദ്യമായി ഓരോ വിഷയവും ഉസ്താദ് ക്ലാസ്സിൽ അവതരിപ്പിക്കും വിശുദ്ധ ഖുർആനിന്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ചായിരുന്നു അന്നത്തെ ക്ലാസ് തിരിച്ചു വരുമ്പോൾ നസീഫ് തന്റെ സംശയങ്ങൾ ഓരോന്നായി ഉപ്പയോട് ചോദിക്കാൻ തുടങ്ങി ആരാണ് ഉപ്പ ഖുർആൻ നമുക്ക് നൽകിയത് മോനെ അവസാനത്തെ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം മുഖേനയാണ് ഖുർആൻ അവതരിപ്പിച്ചത് ഖുർആൻ അല്ലാഹുവിന്റെ വചനങ്ങളാണ് മനുഷ്യർക്ക് നന്മ തിന്മകൾ വേർതിരിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് അല്ലാഹു വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത് നമ്മുടെ വിശ്വാസവും സ്വഭാവവും ആരാധനാ കർമ്മങ്ങളും എങ്ങനെയായിരിക്കണമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു നമുക്ക് പറഞ്ഞു തരുന്നു മനുഷ്യ സമൂഹത്തിന് സമാധാനത്തോടെ ജീവിക്കാൻ ആവശ്യമായ എല്ലാ നിർദ്ദേശങ്ങളും അടങ്ങിയതാണ് ഈ വേദഗ്രന്ഥം ആരാണിപ്പ മലക്കുകൾ നസീഫിന്റെ അടുത്ത സംശയം അല്ലാഹുവിന്റെ പ്രത്യേക സൃഷ്ടികളാണ് മലക്കുകൾ പ്രകാശത്തിൽ നിന്നാണ് അവർ സൃഷ്ടിക്കപ്പെട്ടത് മലക്കുകളെ മനുഷ്യർക്ക് കാണാൻ കഴിയില്ല അല്ലാഹുവിന്റെ കൽപ്പനകൾ നടപ്പിൽ വരുത്തുകയും അവനെ പ്രകീർത്തിക്കുകയും ചെയ്യുക എന്നതാണ് അവരുടെ ജോലി മലക്കുകളിലെ പ്രധാനിയാണ് ജിബ്രീൽ അലൈഹിസ്സലാം നബിമാർക്ക് അല്ലാഹുവിൽ നിന്നുള്ള സന്ദേശം എത്തിച്ചു കൊടുത്തിരുന്നത് ജിബ്രീൽ ആയിരുന്നു മീഖായിൽ ഇസ്രാഫിൽ മാലിക് എന്നിവ ചില മലക്കുകളുടെ പേരുകളാണ് ഒരിക്കൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയുടെ പരിസരത്തുള്ള ജബലിന്നൂറിലെ ഹിറ ഗുഹയിൽ തനിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ ജിബ്രീൽ മലക്ക് വന്ന് നബിയോട് ഇഖ്റ നീ വായിക്കുക എന്ന് പറഞ്ഞു അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എനിക്ക് വായിക്കാൻ അറിയില്ല ഉടനെ ജിബ്രീൽ നബിയെ ശക്തിയായി കൂട്ടിപ്പിടിച്ചു ജിബ്രീൽ വീണ്ടും പറഞ്ഞു വായിക്കുക ഇത് 3 തവണ ആവർത്തിച്ചു ശേഷം ഖുർആനിലെ ഏതാനും വചനങ്ങൾ ഓതിക്കൊടുത്തു ഇഖ്റാ ബിസ്മി റബ്ബിക അല്ലദീ ഖലഖ ഖലഖൽ ഇൻസാന മിൻ അലഖ ഇഖ്റാ വറബ്ബുക അൽഅക്രം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാലം യഅലം സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ നീ വായിക്കുക മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു നീ വായിക്കുക നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു പേന കൊണ്ട് പഠിപ്പിച്ചവൻ മനുഷ്യനെ അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു ഇതാണ് ആദ്യമായി അവതരിച്ച ഖുർആൻ വചനങ്ങൾ ആ സമയത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് 40 വയസ്സായിരുന്നു അതിനുശേഷം 23 വർഷം കൊണ്ട് പല സന്ദർഭങ്ങളിലായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത്
അറുപത്തിമൂന്നാമത്തെ വയസ്സിലാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടത്. ഖുർആൻ അല്ലാതെ വേറെ വേദഗ്രന്ഥങ്ങൾ ഉണ്ടോ? നസീഫിന് വീണ്ടും സംശയം. മോനെ, നിന്റെ ചോദ്യം വളരെ പ്രസക്തമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മുമ്പും നബിമാർ ഉണ്ടായിട്ടുണ്ട്. പ്രവാചകന്മാരിൽ അവസാനത്തെ ആളാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹത്തിന് മുമ്പുള്ള പ്രവാചകന്മാർക്ക് നൽകപ്പെട്ട വേദഗ്രന്ഥങ്ങളാണ് തൗറാത്ത്, സബൂർ, ഇഞ്ചിൽ എന്നിവ. ഏതൊക്കെ നബിമാർക്കാണിപ്പോ ഈ വേദഗ്രന്ഥങ്ങൾ കൊടുത്തത്? മോനെ, മൂസ നബി അലൈഹിസ്സലാം എന്ന് നീ കേട്ടിട്ടില്ലേ? അദ്ദേഹത്തിനാണ് അള്ളാഹു തൗറാത്ത് നൽകിയത്. സബൂർ ദാവൂദ് നബി അലൈഹിസ്സലാമിനും എഞ്ചിയിൽ ഈസാ നബി അലൈഹിസ്സലാമിനും അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥങ്ങളാണ്. നാം എല്ലാ പ്രവാചകന്മാരിലും എല്ലാ വേദഗ്രന്ഥങ്ങളിലും വിശ്വസിക്കണം. നസീഫും ഉപ്പയും വീട്ടിലെത്തി. രണ്ടുപേരും അല്പനേരം ഖുർആൻ പാരായണം ചെയ്തു. നസീഫ് അന്നത്തെ പാഠഭാഗങ്ങൾ പഠിച്ചു. അവൻ പ്രാതൽ കഴിച്ച് മദ്രസയിലേക്ക് പുറപ്പെട്ടു. ഇത്രയുമാണ് നമ്മളുടെ പാഠഭാഗം. നിങ്ങൾക്കിനെ വരച്ച് യോജിപ്പിക്കാം. പഠന പ്രവർത്തനങ്ങൾ ഖുർആൻ ആർക്കാണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അങ്ങോട്ട് വരിക. ഇഞ്ചിൽ ഈസാ നബി അലൈഹി സ്വലാം, തൗറാത്ത് മൂസാ നബി അലൈഹി സ്വലാം, സബൂർ ദാവൂദ് നബി അലൈഹി സ്വലാം. ശരി ഉത്തരം വൃത്തത്തിൽ നിന്ന് കണ്ടെത്തി എഴുതുക. സർക്കിളിൽ നിങ്ങൾക്ക് കുറച്ച് വേർഡ്സ് കാണാം. ഖുർആൻ, ജിബ്രീൽ, ജബലുൻ നൂർ, ആദം, മുഹമ്മദ്, ഇത്രയുമാണ് അതിലുള്ള വേർഡ്സ്. ആദ്യത്തെ പ്രവാചകൻ ആരാണ്? ആദം. അപ്പൊ നിങ്ങൾ ആദ്യത്തെ പ്രവാചകൻ എന്നുള്ള കോളത്തിൽ, അതിന്റെ നേരെയുള്ള കോളത്തിൽ ആദം എന്ന് എഴുതുക. അള്ളാഹുവിന്റെ വചനങ്ങൾ ഖുർആൻ, അത് രണ്ടാമത്തെ കോളത്തിൽ എഴുതുക. അവസാനത്തെ പ്രവാചകൻ മുഹമ്മദ്, അത് മൂന്നാമത്തെ കോളത്തിൽ എഴുതുക. നാലാമത്തത് എന്താ? പ്രവാചകന്മാർക്ക് വഹി എത്തിച്ചു കൊടുത്ത മലക്ക് ആരാണ്? ജിബ്രീൽ അലൈഹിസ്സലാം. അത് നാലാമത്തെ കോളത്തിൽ. ഹിറാഗുഹ, എന്താ ഹിറാഗുഹയുമായിട്ട് ബന്ധപ്പെട്ടത്? ജബലുന്നൂർ. ജബലുന്നൂർ പർവ്വതത്തിലല്ലേ ഹിറാഗുഹ പദാർത്ഥം കേട്ടോ. ഉത്തരം കണ്ടെത്തുക. അടുത്ത ക്വസ്റ്റ്യൻ, നിങ്ങൾക്കറിയാവുന്ന മലക്കുകളുടെ പേരുകൾ എഴുതുക. രണ്ട്, വിശുദ്ധ ഖുർആനിനെ പറ്റി നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ എഴുതുക. മൂന്ന്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആദ്യമായി അവതരിച്ച ഖുർആൻ വചനങ്ങൾ ഓർത്ത് പറയുക. അപ്പോൾ ഈ ആയത്തുകൾ പഠിച്ചു വെക്കുക കേട്ടോ. അപ്പൊ ഇത്രയും ഭാഗമാണ് നമ്മൾക്ക് പഠിക്കാനുള്ളത്. ഇൻഷാല്ലാ ഉത്തരം എഴുതാൻ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. മറ്റേത് രണ്ടും നിങ്ങൾ സ്വന്തം ചെയ്യണം. മാത്ത് ഫോളോയിങ്ങും അതേപോലെ ശരി ഉത്തരം വൃത്തത്തിൽ നിന്ന് കണ്ടെത്തി എഴുതുക. അത് രണ്ടും നിങ്ങൾക്ക് സ്വന്തം ചെയ്യാവുന്നതാണ്. ഉത്തരം എഴുതാൻ നിങ്ങൾ പരിശ്രമിക്കുക. അത് റഫ് ബുക്കിൽ മാത്രമേ നിങ്ങൾ എഴുതാവുള്ളൂ. അത് ഞാൻ ശരിയായിട്ടുള്ള അതിൻ്റെ രൂപത്തിൽ ഞാൻ എഴുതി അയച്ചു തരാം കേട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.